നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി എന്നോട് ക്ഷമിക്കണം. അയ്യോ പവി, നിങ്ങളോട് പറഞ്ഞതല്ലേ രോഗി അധികം സംസാരിപ്പിക്കണ്ടെന്ന്. മാറി നിന്നെ, ഇറങ്ങിയേ, പുറത്തിറങ്ങി. മതി മതി, ഇനി പിന്നെ കാണാം. പുറത്തിറങ്ങി, എല്ലാവരും ഒന്ന് പുറത്തിറങ്ങിയേ. പവിട്ട് മോളെ കാണണമെന്ന് ഞാൻ കരുതിയിരിക്കുന്നു. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ ഉസ്താദേ, എന്താ പറ്റിയത്? സുഖമില്ലേ? നല്ല ക്ഷീണമുണ്ട്. തീരെ വയ്യാണ്ടാ കൊണ്ടുവന്നേ. മാർക്കറ്റിന്റെ അവിടെ തലയിറങ്ങി വീണു. ഓ ആണോ, ഇയാൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക. ബില്ല് ഞാൻ പേ ചെയ്തോളാം. ഏയ് അതൊന്നും കുഴപ്പമില്ല, കുഴപ്പമില്ല, ഞാൻ പേ ചെയ്തോളാം. ഓക്കെ, ശരി, പോയി റെസ്റ്റ് എടുക്ക. ചെല്ല ദർശനം ഒന്ന് വന്നേ. ഞാൻ അങ്ങോട്ട് പോട്ടെ. അമ്മയ്ക്ക് പവിസാറിനോടുള്ള സ്നേഹം അതിര് കവിഞ്ഞതാ. നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷെ പവിസാറിന്റെ തിരിച്ചുള്ള പെരുമാറ്റത്തിൽ അത്രയ്ക്ക് ആത്മാർത്ഥതയുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. സംശയം മാത്രമല്ല, ആത്മാർത്ഥത ഇല്ല എന്ന് തന്നെ എന്റെ അഭിപ്രായം. പവിയങ്കലിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അമ്മയ്ക്കത് ഇഷ്ടപ്പെടില്ല. അങ്കിള് പറയുന്നതേ അമ്മ അതുപോലെ അങ്ങ് വിശ്വസിക്കും. ഗിരിജമ്മയുടെ മാപ്പ് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെന്ന് രൂപേഷേട്ടന് തോന്നുന്നുണ്ടോ? ഗിരിജ എന്റെ എപ്പോ വേണമെങ്കിലും പഴയ ആളാവാം, അതിലേ എനിക്ക് യാതൊരു സംശയമില്ല. രൂപേഷേട്ടാ, നമുക്കേ ആ ഉസ്താദിനെ ഒന്ന് കാണണം. എന്തിന്? കാരണമുണ്ട്. അദ്ദേഹത്തിന് നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ അദ്ദേഹം പലതവണ ഓഫീസില് അന്വേഷിച്ചു വന്നത്. മറ്റാരോടും അദ്ദേഹത്തിന് അത് പറയാൻ വിശ്വാസമില്ലായിരിക്കും. അതുകൊണ്ടാ നമ്മളെ തേടി വന്നത്. എന്തായാലും അദ്ദേഹത്തെ ഉടനെ കാണണം. പവിയേട്ട, ഇപ്പോഴേ കാലപുരിയിൽ വരെ പോയി മടങ്ങി വന്ന കാര്യം പവിയേട്ടൻ ഓർക്കുന്നുണ്ടോ? എന്തെങ്കിലും സംഭവിച്ചാലും ആർക്കാ നഷ്ടം? ഞങ്ങൾക്ക് മാത്രം. എന്തിനാ പവിയേട്ട ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഏ, നിങ്ങൾ എന്താ പറഞ്ഞത്? ഇതിലൂടെ എല്ലാം മാറി മറിയുന്നല്ലേ. എന്നിട്ടിപ്പ എന്തായി? നിങ്ങൾ രണ്ടുപേരും പേടിച്ചു പോയല്ലേ. അതെ, കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമ്മളൊരു പ്ലാൻ വർക്കൗട്ട് ചെയ്ത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതേപോലെ ചെറിയ പിഴവുകളൊക്കെ സംഭവിക്കും. എന്നാലും ആത്യന്തികമായ വിജയം നമുക്ക് മാത്രമായിരിക്കും. ഇവിടെയും സംഭവിച്ചത് ഇങ്ങനത്തെ ഒരു ചെറിയ പിഴവ് മാത്രമാണ്.
വാങ്ങിക്ക്. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വിഷം എന്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ഉള്ളിൽ ചെന്നിരുന്നെങ്കിലേ ഇപ്പൊ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് മരുവത്തൂരിന്റെ ഭിത്തിയിൽ ഒട്ടിക്കായിരുന്നു. നിങ്ങൾ ദേഷ്യപ്പെടല്ലേ ഗിരിജ? കരയിലേക്ക് അടുപ്പിക്കുന്ന കപ്പൽ നങ്കൂരമിട്ട് ഉറപ്പിച്ച് നിർത്തുന്നത് പോലെ ചേച്ചിയുടെ മനസ്സിലിപ്പോ നമ്മളും നങ്കൂരമിട്ട് ഒരു കപ്പൽ ഉറപ്പിച്ച് നിർത്തിക്കഴിഞ്ഞു. ഇനി ഉറച്ച ചുവടുകളോടെ നമ്മൾ കരയിലേക്ക് ഇറങ്ങും. ഇനി ആ കപ്പലിനെ മുക്കാൻ ഒരാൾക്കും സാധിക്കില്ല. സാക്ഷാൽ പരമശിവൻ വിചാരിച്ചാൽ പോലും അത് നടക്കില്ല. എന്റെ പവയേട്ടാ, നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? സത്യം, നിനക്കൊരു കാര്യം അറിയോ? ഇതോടുകൂടി ദർശനയും ചേച്ചിയും എല്ലാവരും നമ്മളോട് ക്ഷമിച്ചു കഴിഞ്ഞു. അതാണ് നമ്മുടെ വിജയം. ചില വിജയങ്ങൾ നേടാൻ വെറുതെ കഴുത്ത് പിടിച്ചമർത്തിയ മാത്രം പോരാ. ചിലപ്പോഴേ എതിരാളിയുടെ കാല് കൂടി പിടിക്കേണ്ടി വരും. ഇന്നുവരെ അവർ കണ്ട ഗിരിജയായിരിക്കരുത് നാളെ മുതൽ അവർ കാണാൻ പോകുന്നത്. നീ അടിമുടി മാറിയെന്നവരെ ബോധ്യപ്പെടുത്തണം, വിശ്വസിപ്പിക്കണം. അതിന് കഴിഞ്ഞാൽ ഇപ്പൊ നീ ആരുടെയൊക്കെ കാല് പിടിച്ചുവോ അവരെല്ലാവരും തിരിച്ച് നിന്റെ കാല് പിടിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിത്തരും. നിന്റെ മുമ്പിൽ അവരെ എല്ലാവരെയും ഞാൻ കൊണ്ടുവരും. ഇതൊക്കെ നടക്കൂ? നടക്കും. ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ മാത്രം മതി. ആശുപത്രിയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ? ഇപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു ദിവസം കൂടി ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്നാ ഡോക്ടർ പറഞ്ഞത്. നടന്നതൊക്കെ ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. പവിയേട്ടൻ ഇങ്ങനൊരു അബദ്ധം കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഉള്ളിലെ സങ്കടം സഹിക്കാൻ പറ്റാതെ അവൻ ചെയ്തു പോയതാ. ഗിരിജ ചെയ്ത പാപത്തിനുള്ള ശിക്ഷയെല്ലാം കൂടി ചേർത്ത് ദൈവം അവളുടെ താലി അങ്ങ് എടുക്കാൻ നോക്കി. ഒടുവിലെല്ലാം ഏറ്റുപറഞ്ഞപ്പോ ഈശ്വരൻ അങ്ങ് ക്ഷമിച്ചു. അതുകൊണ്ടാ പവിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഗിരിജയും വല്ലാതെ മാറിപ്പോയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരിക്കലും വിശ്വസിക്കണ്ട. ഇതൊക്കെ ഇവിടേക്ക് തിരിച്ചു കയറാനുള്ള അവരുടെ അഭിനയമായിട്ട് തന്നെയാ എനിക്ക് തോന്നുന്നത്. അത് തിരിച്ചറിഞ്ഞ് പെരുമാറിയ എല്ലാവർക്കും നല്ലതായിരിക്കും. പവിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഗിരിജി ഇനി ഇവിടെ തിരിച്ചു കയറ്റാന്നാണോ? ഏട്ടത്തി എന്ത് തീരുമാനിച്ചു? ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു തീരുമാനവും എടുത്തിട്ടില്ല. എന്തായാലും പവി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരട്ടെ. എന്തു വേണമെന്ന് അതിനുശേഷം തീരുമാനിക്കാം. തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ കാര്യം കൂടി ഒന്ന് ആലോചിക്കണം. അത്രേ ഞാൻ പറയുള്ളൂ. രഞ്ജിനിയുടെ ഇഷ്ടക്കേടൊന്നും എടുത്ത് കാര്യാക്കണ്ട. എല്ലാവരുടെയും ഇഷ്ടം നോക്കണം ഗീതമ്മ. ഗിരിജ കാരണം എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായം കൂടി കണക്കിലെടുത്തിട്ട് മാത്രമേ
എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ?